കൊറോണ വൈറസിന്റെ വ്യാപനം വ്യാപകമായ സന്ദർഭത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് കൈകൾ ശുചീകരിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സാനിറ്റൈസർ എന്ന് പറയുന്ന ഒരു സംഗതി ഉപയോഗിക്കുന്നത്. സാനിറ്റൈസർ ഇന്ന് മാർക്കറ്റിൽ കിട്ടാൻ ഭയങ്കര വിഷമമുണ്ട്, ഉള്ളതിന് ഭയങ്കര വിലയാണ്. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് കെമിസ്ട്രി വിഭാഗം സാനിറ്റൈസർ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ പി ടി എയുടെ സഹകരണത്തോടു കൂടി നിർമ്മിച്ചിട്ടുള്ള സാനിറ്റൈസർ ഓരോ ബോട്ടിൽ നമ്മൾ പൊതുജനങ്ങളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് കൊടുക്കാനാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ബസ് ഡ്രൈവർ കണ്ടക്ടർമാർ അതല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ബസ് തൊഴിലാളികൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മാതിരിയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഓരോ ബോട്ടിൽ കൊടുക്കുകയാണ്. അപ്പോൾ തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിൻ്റെ പി ടി എയാണ് ഇതിൻ്റെ ചെലവ് വഹിച്ചിട്ടുള്ളത്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വിതരണം ചെയ്യുന്നത് തളിപ്പറമ്പ് മുനിസിപ്പൽ ചെയർമാനും കോളേജ് ഗവേണിംഗ് ബോഡിയുടെ കോളേജ് മാനേജ്മെൻറ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ അള്ളാംകുളം മഹമ്മൂദാണ്. അള്ളാംകുളം മഹമ്മൂദിനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. സൗജന്യമായി ഈ സാനിറ്റൈസറിൻ്റെ വിതരണം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മഹമ്മൂദിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ആ ശരി ശരി.
കിട്ടിയാ കൊറോണ അല്ലെങ്കിൽ കോവിഡ് 19 എന്ന് പറയുന്ന വൈറസിൻ്റെ ആക്രമണം ലോകത്താകമാനം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും കൊറോണ എത്തിക്കഴിഞ്ഞു, ഇന്ത്യയിൽ ഒരു മൂന്ന് പേരോടെ മരിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനം എന്ന് പറയുന്നതോ അതല്ലെങ്കിൽ രോഗം തടയാനുള്ള വഴിയോ എന്ന് പറയുന്നത് ആളുകളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുകയും അതേപോലെ തന്നെ വൈറസിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് കൈകൾ ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വായിലും മൂക്കിലും മുഖത്തുമൊക്കെ നമ്മൾ കൈകൾ കൊണ്ടുപോകുന്നതുകൊണ്ട് കൈകൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് സാനിറ്റൈസർ. സാനിറ്റൈസറിൻ്റെ ആളുകൾക്ക് ആവശ്യം കൂടിയപ്പോൾ സാനിറ്റൈസർ കിട്ടാതെയായിട്ടുണ്ട്. മാത്രമല്ല നല്ല വിലയുണ്ട്. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് PTAയുടെ സഹകരണത്തോടു കൂടി സാനിറ്റൈസറിനുണ്ട്. ഇപ്പോൾ സൗജന്യമായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകൾക്കും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പൊതുജന അംഗങ്ങളായിട്ട് സമ്പർക്കത്തിലേർപ്പെടുന്ന ബസ് തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ അതുപോലെയൊക്കെയുള്ള ആളുകൾക്കാണ് നമ്മൾ സൗജന്യമായിട്ട് ഈ വിഷയത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ സാനിറ്റൈസർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും, പരീക്ഷ എഴുതാൻ വേണ്ടി വരുന്ന മുഴുവൻ കുട്ടികൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്, കോളേജിലെ ജീവനക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പൊതുജനങ്ങളുമായി സമ്പർക്കത്തിലേർപ്പെടുന്ന തൊഴിലാളികൾക്കും സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെ മുതൽ കൂടുതൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഉൽപ്പാദന ചെലവ് മാത്രം തന്നുകൊണ്ട് ആളുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇത് നിർമ്മിച്ച് നൽകാൻ തയ്യാറാണ് എന്നും കൂടി അറിയിക്കുന്നു. സർ സയ്യിദ് കോളേജിൻ്റെ ഭാഗം ഓരോ സാനിറ്റൈസർ തരിക.
പൈസ വാങ്ങും കൊടുക്കും അതുപോലെയുള്ള ഒരുപാട് ആളുകളെ കാണുന്നുണ്ടല്ലോ അപ്പൊ ഇടക്കിടക്ക് ഒരു തുള്ളി കയ്യിലാക്കിയിട്ട് ഹലോ ഇത് ആളുകളെ പൈസ എല്ലാം വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് റെഡിയാക്കി കൊടുക്കും ഇതുപോലൊരു കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ വല കൈയിൽ കൊള്ളാം എന്തിനാണ് കഴിഞ്ഞ കൊള്ളാത്ത ആളുകളുമായിട്ട് ഇടപെടുന്ന ആളുകൾ അവരെ പൈസ വാങ്ങുന്നത് ഒരുപാട് സംഗതി കൈ കാണിക്കും അങ്ങ് പോയിക്കോളൂ ഇതിങ്ങനെ ഇടക്കിടക്ക് ചെയ്യാം ഇടക്കിടക്ക് ചെയ്യാം കാര്യം കൊടുക്കണ്ട കയ്യിലെടുക്കുക ഇത് പൈസ ഉള്ള സാധനമാണ് സർ സെയ്ദ് കോളേജ് ഫ്രീ ആയിട്ട് തരുന്ന ആളുകൾ കാരണം ആളുകളെടുത്തൊക്കെ പൈസ വാങ്ങി ഇടപെടുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് നിങ്ങൾ ഓക്കെ കൊറോണ തടയുന്ന പരിപാടി കൈ ഇടക്ക് വരുമ്പോൾ അകവും പോകും ഇതിങ്ങനെ ഇടക്കിടക്ക് കാരണം ആളുകളൊക്കെ ഇടപെടുന്ന ആളായിരുന്നു സർക്കാർ വളരെ പ്രിയാണ് വേറൊരാൾ തന്നാൽ അല്ലായിരുന്നു പൈസ തരുന്ന ആൾ ചിലപ്പോൾ ഏതാ സൂപ്പറിന്ന് നമുക്ക് അറിയാൻ പറ്റും ഇതായാൽ പിന്നെ സെയിലൊക്കെ സർസൈൽ വളവിൻ്റെ വക സർസൈഡ് വളരെ കൃഷി ഡിപ്പാർട്ട്മെന്റ് വീട്ടിലാണ് താഴ്ന്ന കൂടെ ഉണ്ടാക്കിയതാണ് എന്നിട്ട് നമ്മളിപ്പോ ബസ്സുകളിൽ ഒരുവിധ ബസ്സുകളിൽ നമ്മളെത്തി കൊടുത്തു നിങ്ങളുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നത് ടീച്ചേഴ്സിന് കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ടു മൂന്നെണ്ണം ഇവിടെ കൊടുക്കുക നമ്മള് പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സംഘടിക്കാൻ ഞാൻ വിടാലോ.